യേശുവംശികായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13:9-13 വരെയുള്ള വചനഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത്, പ്രത്യേകിച്ച് യേശുവംശികായുടെ പീഡാനുഭവം മരണ ഉദ്ധാനം ചിത്രീകരിക്കുന്നതിന് മുമ്പായി യേശു തൻ്റെ ഏതാനും ശിഷ്യന്മാരോട് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലം. ഈശോ ഒരു മലയിലേക്ക് കയറി ജെറുസലേം ദേവാലയത്തിൽ നോക്കിക്കൊണ്ട് ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഈ ഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് പ്രവചനത്തിൻ്റെ രൂപത്തിലാണ്. ഈ വചനഭാഗങ്ങൾ ഓരോന്നും ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ജീവിതത്തിലും ശിഷ്യന്മാരുടെ ജീവിതത്തിലും ആദിമ സഭയിലും ഇവയെല്ലാം തന്നെയും പൂർത്തീകൃതമായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോ തന്നെയും വിചാരണയ്ക്ക് ഏറ്റുവാങ്ങുന്നതും പ്രഹരങ്ങൾ ഏറ്റുവാങ്ങുന്നതുമെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ. അതോടൊപ്പം തന്നെ ശിഷ്യന്മാർ ഈശോയാകുന്ന സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടി ഏറ്റുവാങ്ങിയ സഹനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ടല്ലോ. ആദിമസഭ, പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷം എഴുതപ്പെട്ടത് തന്നെ, മർക്കോസിൻ്റെ സുവിശേഷം എഴുതപ്പെട്ടത് തന്നെ ആദിമസഭയ്ക്ക്, റോമായിലെ സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. റോമായിലെ സഭ അന്ന് ദൈവജനം യഹൂദരിൽ നിന്നും റോമ സാമ്രാജ്യത്തിൽ നിന്നും ഏറ്റുവാങ്ങിയ വലിയ മതമർദ്ദനത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് വിരചിതമാകുന്നത്. ഈ വചനങ്ങളെല്ലാം വായിച്ച റോമായിലെ ജനത, റോമായിലെ ദൈവജനം അവ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. നഷ്ടപ്പെട്ടു പോകാതെ ഈ കൊടിയ പീഡനത്തിൻ്റെ കാലഘട്ടത്തിലും അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചു. സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സഹനങ്ങളെല്ലാം ഏറ്റുവാങ്ങി ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ രക്ഷ അവർ പ്രാപിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ആദിമ സഭയുടെ വലിയ പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും ചൈതന്യത്തിൽ അവർക്ക് വലിയ സ്വാതന്ത്ര്യം ലഭിച്ചതും. ആ സ്വാതന്ത്ര്യമെന്നോളം ലഭിക്കുന്ന 3 നൂറ്റാണ്ടുകളോളം അവർ സന്തോഷത്തോടെ സഹനങ്ങളെ ഏറ്റുവാങ്ങിയതുമെല്ലാം ഈ സുവിശേഷത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി തന്നെയല്ലേ? ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലും സുവിശേഷം പ്രഘോഷിക്കുക തന്നെ ചെയ്യണമെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. നമ്മൾ സുവിശേഷം പറയുമ്പോഴെല്ലാം ഏത് പ്രതികൂല സാഹചര്യത്തിലും പരിശുദ്ധാത്മാവ് നമുക്ക് കരുത്തായിട്ട് കൂടെ ഉണ്ടാകും. ഇവയ്ക്കെല്ലാം അവസാനമായിട്ട് നമുക്ക് നേടിയെടുക്കേണ്ടത് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന രക്ഷയാണ്. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം നൽകിയിരിക്കുന്ന വിശ്വാസത്തെ, അഹങ്കാരം കാത്തു സൂക്ഷിക്കുവാൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. വിശ്വാസം കാത്തു സൂക്ഷിക്കുക തന്നെയല്ല, അത് പ്രഘോഷിക്കുകയും ചെയ്യുവാനായിട്ട് നമുക്ക് വലിയ ബോധ്യം നമുക്ക് തമ്പുരാൻ നൽകുന്നുണ്ട്. അതിനായി എപ്പോഴും സഹനത്തിൻ്റെ തീച്ചുളകളിൽ, ദൈവത്തിൻ്റെ പരിപാലനയിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആദിമസഭയും സ്ലീഹന്മാരും ആശ്രയിച്ചതുപോലെ തന്നെ ഈ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവിലും ദൈവപരിപാലനയിലും കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ നമുക്കും കഴിയട്ടെ. നമ്മളായിരിക്കുന്ന ഈ ജീവിത സാഹചര്യത്തിൽ ഈശോയെ പ്രഘോഷിക്കുവാൻ നമുക്കും കരുത്തുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോയെ പ്രഘോഷിക്കുവാൻ ആദ്യം സുവിശേഷം പ്രഘോഷിക്കേണ്ടത് നമ്മോട് തന്നെയാണ്, നമ്മുടെ ഹൃദയത്തോട് തന്നെയാണ്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്ന നിസ്സംഗതയും നിഷ്കൃതയും അലസതയും എതിർത്ത് തോൽപ്പിക്കുവാൻ വിശ്വാസത്തിൻ്റെ തീച്ചുളയിൽ ആത്മാവിൻ്റെ കനൽ കൂടുതൽ കത്തിയെരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷം ആദിമസഭയെ, സ്ലീഹന്മാരെ മുഴുവൻ ശക്തിപ്പെടുത്തിയതുപോലെ കാലഘട്ടത്തിന് ഇപ്പുറത്തും ഇന്നും വിശ്വാസം കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന പ്രചോദനങ്ങൾ, ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രചോദനങ്ങൾ, വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയമായ പോഷണങ്ങൾ, ഇവയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കരുത്തുറ്റ ഒരു ജീവിതം നയിക്കുവാനും ഈശോയെ പ്രഘോഷിക്കുവാനും നമുക്ക് കഴിയട്ടെ. അതിനായി ദൈവത്തിൻ്റെ വലിയ പരിപാലനം നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നമുക്ക് ആശ്രയം പ്രാപിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.